നമസ്കാരം. ഇന്നലെ ഗുരുവായൂർ സ്വദേശിയായ ഒരു ഓട്ടോ ഡ്രൈവർ പ്രധാനമന്ത്രിക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതായത് മതം നോക്കി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേർതിരിക്കുന്ന ആ ഒരു അവസ്ഥ മാറണം എന്നാവശ്യപ്പെട്ട് കത്തയച്ച വാർത്തയും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇന്നലെ തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ അതിന് ടൈറ്റിൽ കൊടുത്തത് മക്കയിൽ ശിവരൂപം, ഗുരുവായൂരപ്പന് ഞാൻ പാൽപായസം കഴിക്കും എന്ന ഒരു മുസ്ലിം സഹോദരൻ, ഒരു ഇന്ത്യൻ മുസ്ലിം പറയുന്നതായിട്ടാണ് ഞാനതിന് ടൈറ്റിൽ കൊടുത്തത്. അപ്പോൾ ആ ടൈറ്റിൽ പറയുന്ന ആ ഒരു കാര്യങ്ങൾ ആ വാർത്തയിൽ ഉൾക്കൊള്ളിച്ചില്ല എന്ന ഒരു സംശയം നമ്മുടെ ചില സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കുമൊക്കെ ഉണ്ടായി. അത് ഉൾക്കൊള്ളിക്കാത്തതല്ല, അതിന് ഫോളോ അപ്പ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചതാണ് എന്നുള്ള വസ്തുത ആദ്യമേ അറിയിക്കട്ടെ. അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ മക്കയിലെ ശിവരൂപത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ പാൽപായസം കഴിപ്പിക്കും എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളോട് വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഒരു ലോങ് ബൈറ്റ് ആയതുകൊണ്ട്, വളരെ ഏതാണ്ട് 10 മിനിറ്റിനധികം വരുന്നൊരു ബൈറ്റ് ആയതുകൊണ്ട് അത് രണ്ട് കഷണമാക്കി എന്ന് മാത്രമേ ഉള്ളൂ, രണ്ട് വാർത്തകളാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇത് അതിൻ്റെ ഫോളോ അപ്പ് വാർത്തയാണ്. അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ, അതിൽ നിങ്ങളീ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള, എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് മടങ്ങി വരാം. ാളെ ഞാൻ ഗുരുവായൂരപ്പന് പാൽപായസം കഴിക്കാറുണ്ട്. അപ്പൊ മക്കയില് ഞങ്ങളെ മക്കയിൽ ഇരിക്കുന്ന ശിവരൂപമാണ് സാലറി. അതാണ് രാജ്യ സേവനം. നമ്മളെ പാർലമെന്റിലെ ഈ എം പിമാരെല്ലാരും കയ്യടിച്ച് പാസ്സാക്കണം, 10 ലക്ഷം ആക്കണം, സാലറി ആക്കണം. ഞാൻ പറയണ ഈ പാർലമെന്റിലെ എംപിമാർക്ക് കലാമിന്റെ ജീവചരിത്രമായി അറിയുന്ന പുസ്തകങ്ങൾ ഓരോന്ന് പ്രധാനമന്ത്രി കൊടുക്കണം എന്ന് അവര് മേടിക്കോട്ടെ, മിതമായ നിരക്ക് മേടിക്കുക. ഈ രാജ്യത്തിനെ അങ്ങനെ പൊക്കിക്കൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇപ്പോ നമ്മുടെ രാജ്യത്ത് 10 വോട്ടിന് വേണ്ട എല്ലാ പാർട്ടിക്കാരും മതങ്ങളും വിഭജിക്കുന്നു, മണ്ണിലടിക്കണ്, നമ്മൾ സ്വയം നശിക്കണ്. ഞാൻ 4-5 കൺട്രിയിൽ പോയാലെന്ന് പറയാം. ഞാൻ എന്റെ ഭാരതത്തിന്റെ പുറത്ത് നമുക്ക് ദൈവം കണ്ണി നൽകിയ പ്രകൃതി അത് നശിപ്പിക്കുക, എല്ലാം നശിപ്പിക്കുക. ഞാൻ ആദ്യം ചെയ്യുന്ന കർമ്മം, എന്റെ വീട്ടിൽ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാല് 6 മണിക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്നത് പറയില്ല, 10 വർഷമായിട്ട് അത് 7-6 ബിസ്കറ്റ് അവർക്ക് ആഴ്ചയിൽ ഞാൻ വലിയൊരു പാക്കറ്റ് മേടിക്കും. അപ്പൊ അത് 6 എണ്ണം വെക്കും, പാത്രത്തിൽ വെള്ളം വെക്കും. അപ്പൊ അവര് അന്ന വരും, മൈന വരും, മറക്കാട്ടിൽ വരും, അവര് വന്ന് ഇരുന്ന് കഴിക്കുമ്പോ വളരെ സന്തോഷമാണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് എന്റെ മക്കളും വളരുന്നത്. എന്റെ 2 മക്കള്, എനിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പൊ അവരെ രാജ്യസ്നേഹം, അത് എന്റെ രാജ്യസ്നേഹത്തെ കണ്ടപ്പോ അതൊക്കെ അവരെ മനസ്സിൽ അലിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഞാൻ 4 ദിവസം മുന്നേ കളി ക്രിക്കറ്റ് കഴിഞ്ഞ കളിയായിരുന്നു. അത് കണ്ടപ്പോ എന്റെ ചെറിയ താഴെ 10 വയസ്സുള്ള മകൻ പറഞ്ഞു, ഉപ്പ ഇന്ത്യ ജയിക്കോ, മോനെ ജയിക്കും, അത് ജയിച്ച കളിയാണ്. എന്റെ ഇന്ത്യ ജയിച്ചാ മതി. അപ്പൊ എന്റെ ആ കുഞ്ഞു എന്റെ മകന്റെ അത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അവന്റെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളെ മക്കളെ രാജ്യസ്നേഹികളായിട്ടും കഴിക്കും. ഈ ഒരു കത്ത് എഴുതിയതിന്റെ പേരില്ലേ, ഇപ്പം ഇക്കയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറയുകയോ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഗൾഫിന്ന് ഒരാള് വിളിച്ചു എന്നെ, ഗൾഫിന്ന് ദുബൈന്ന് വിളിക്കണം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു, അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റഡി ക്ലാസ് ചെയ്തു ഞാൻ, അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മോഡി ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന കണ്ടില്ലേ, അവിടെ കാണിക്കുന്ന കണ്ടില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ പല രീതിയിലും ആൾക്കാർ നമുക്ക് അതെല്ലാം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, അതോ ഖുർആനിലെ എഴുതിയുള്ള വാക്ക് തുറന്ന മണ്ണിനെ സ്നേഹിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ യഥാർത്ഥ മുസൽമാന്റെ തരത്തിൽ നിന്നാണ് ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നു പറഞ്ഞു. നമ്മളെ 70%, അത് സർവർക്കറെ പുസ്തകത്തിൽ എഴുതിയുണ്ട്, 70% മുസ്ലിം നാമധാരികളാണ് നമ്മളെ സ്വതന്ത്ര പോരാട്ടത്തിൽ മരിച്ചുള്ളത്. അത് ഇന്ത്യൻ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലായ. അപ്പോ നമ്മൾ എന്തൊക്കെയാലും ഈ മതം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ലോകത്ത് മൊത്തം തീവ്രവാദികളായിട്ട്. അത് നമ്മളാൾക്കാരിൽ കുറച്ച് മിസ്റ്റിക്കുണ്ട്, അത്തരം ചിന്താഗതികളെ എല്ലാം മതത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 3 ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ആളാണ്. ഞാൻ ഗുരുവായൂരപ്പന് പാൽപായസം കഴിക്കാറുണ്ട്. എല്ലാം ഒന്നാണ്, ഒരു ശക്തി. നമ്മളിപ്പോ നമുക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലെ ബ്ലഡ് കയറ്റുമ്പോ എല്ലാരും ബ്ലഡ് വന്നിട്ടൊന്നും കയറ്റുന്നു, അവിടെ ജാതിയില്ല അല്ലേ. വീണ് കഴിഞ്ഞ ഒരു ക്ലാസ് വെള്ളാരെയെന്ന് കിട്ടുന്നു. അപ്പോ ഗീതയിലൊരു വഴിയുണ്ട് സാറേ, ഞാൻ അതും കൂടി പറയണം. ഞാൻ എന്താന്ന് വെച്ചാല്, എത്ര മടി കൂടാണ്ട് നമുക്ക് പുഷ്പങ്ങളും തേനും സുഗന്ധം നൽകുന്നു, കർമ്മം എല്ലാം കഴിയുമ്പോൾ ശാന്തമായി കഴിയുന്നു. അത് കുറച്ചു നേരത്തെ കർമ്മമുള്ളൂ. മനുഷ്യന് കൊടുക്കുന്ന സുഗന്ധം വണ്ടുകൾക്ക് തേൻ കൊടുക്കുന്നു, അതിന്റെ കർമ്മം കഴിഞ്ഞാൽ അത് താഴ്ത്തിട്ട് വീഴണം. അതുപോലെ മനുഷ്യനാവുന്നതാണ് ഗീത നമ്മളെ പറയുക. എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളെല്ലാവരും പഠിച്ചേക്കിയെ, അതിന് പറയേണ്ട എല്ലാം ഒരു കാര്യങ്ങളാണ് 3 ഗ്രന്ഥങ്ങളും പറയുന്നത്. പരസ്പരം കലയ്ക്ക്, നമ്മൾ കലയിച്ചിട്ട് എന്തിനും നാട് നശിപ്പിക്കുന്നത്, നമ്മൾ പരസ്പരം ഒരു വേദി. അതാണ് ഞാൻ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഞാൻ എഴുത്തിൽ വെച്ചിട്ടുണ്ട്, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ മക്കളെ വളർത്തി. മതമല്ല, രാജ്യമാണ് നമുക്ക് വലുത്, മനസ്സിലായ. അത് ചെയ്യാൻ ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞാൻ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് നടപ്പിലാക്കാനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടെ. കാരണം ഇതിന്റെ പിന്നിലെ ഒരുപാട് വിദേശ വ്യക്തികളെ കൈകളുണ്ട്. ഈ ഇത് എളുപ്പമല്ലതൊക്കെ നടപ്പാക്കാന്ന് പറഞ്ഞ, പക്ഷെ അദ്ദേഹത്തിന് അത് നടപ്പാക്കാൻ പറ്റാനുള്ള ഒരു കരുത്ത് ഞാൻ കാണുന്നുണ്ട്.
പക്ഷെ അദ്ദേഹത്തിന് നമ്മളെല്ലാരും കൂടി പ്രോത്സാഹിപ്പിച്ച് ആ സംവിധാനം കൂടെ കൊടുക്കണം. നമുക്ക് ഇവിടെ മതത്തിന്റെ പേരിലുള്ള സ്കൂൾ വേണ്ട. ഈ ഇവിടെ പുണ്യാളന്റെ പേരിലും മറ്റായന്റെ പേരിലും അല്ലാങ്ങീനും മറ്റൊന്നും മറ്റൊന്നും വേണ്ട. കുട്ടികൾ വഴിതെറ്റണം. രണ്ടുതരം പൗരന്മാരെ ഇവിടെ വളരെയാണ്. സാറിന് മനസ്സിലായാ? നമ്മളത് ഗൗരവമായിട്ട് എടുക്കണം. നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് നമ്മുടെ രാജ്യം. സെക്കൻഡ് മതത്തിന് കൊടുത്താൽ മതി. ഒറ്റയ്ക്ക് ഒരു വിശ്വാസങ്ങളുണ്ട്. നമ്മള് വിളിക്കുന്ന എല്ലാ ഒരാളും ഇപ്പൊ ചേട്ടന് മാരേജ് കഴിഞ്ഞാണല്ലേ? ആ പേരെന്നാ? സുദർശൻ. സുദർശേട്ടനെ കുട്ടികളെ അച്ഛാന്ന് വിളിക്കും, ഭാര്യ ചേട്ടാന്ന് വിളിക്കും, അമ്മ മോനെന്ന് വിളിക്കും. വിളിക്കുന്ന ഒരാളാണ്. മൂന്ന് തരത്തിലുള്ള പേരല്ല, അതാണ് ദൈവം അല്ലെ. നമ്മള് ഈശ്വരാന്ന് വിളിക്കും, അള്ളാന്ന് വിളിക്കും. നമ്മള് എല്ലാം ഒന്നാണ്. അപ്പൊ മക്കയില് ഞങ്ങളെ മക്കയില് ഇരിക്കുന്നത് ശിവരൂപാണ്. ഇവിടെ 101 അവതാരത്തിലാണ്, മനസ്സിലായ? അപ്പൊ അത്രയും ഉഗ്ര രൂപിയായ ശിവനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതാണ് ആ ഒരു മുസ്ലിം കാസ്റ്റിൽ ഇത് വരുന്നത്. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളും എല്ലാം ഒന്നിരിക്കാൻ നമ്മളെ കർമ്മങ്ങളും ഒക്കെ വരും. ഇപ്പൊ എന്ത് പാടപ്പാടം മരിച്ചു പോയാല് ഗോപാലകൃഷ്ണനാവും, അതിന് സംശയമൊന്നുമില്ല. ഉമ്മാടെ ഉമ്മാടെ മരിച്ചു പോയ കാലത്തുള്ളത് അതിന്. നമ്മള് ഭാരത പുത്രന്മാരെ ഇതിന് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ബ്ലഡ് റിലേഷൻ ഉണ്ട്. നമ്മള് സ്കൂളിലെ ഇന്ത്യക്കാരെല്ലാരും സഹോദരി സഹോദരന്മാരാണ്. അത് 100% എല്ലാവർക്കും ബ്ലഡ് റിലേഷൻ ഉണ്ട്. നമ്മള് പോവില്ലാണ്ട് ചേട്ടാ ഇവിടെ വെറുതെ ആവശ്യമില്ല. അത് രാഷ്ട്രീയക്കാര് പറഞ്ഞാൽ മതി. എല്ലാ രാഷ്ട്രീയക്കാർക്കും അതിൽ പങ്കുണ്ട്. അവര് 10 വോട്ടിന് വേണ്ടിയിട്ട് മതത്തിന് ഉപയോഗിക്കുന്നു, മനസ്സിലായ? അവരിൽ വെച്ചം കയറ്റിയാണ്. ഈ പുരോഹിതന്മാർക്കുണ്ട് അതിൽ പങ്ക്. മുസ്ലിം പുരോഹിതനാവട്ടെ, ഹിന്ദു പുരോഹിതനാവട്ടെ, അവര് നല്ലതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവര് ഗ്രന്ഥങ്ങളിലെ യഥാർത്ഥ പാഠങ്ങളല്ല അവരെ പഠിപ്പിക്കുന്നത്. നമ്മള് സ്കൂളില് ഇത്രയും മതങ്ങൾ വന്നത് ആരിൽ നിന്ന്? ഇതൊക്കെയാണ് കുട്ടികളെ സ്റ്റേറ്റ് ക്ലാസ് ചെയ്യുന്നത്. നമ്മളെല്ലാരും ഒന്നാണ്. നമ്മുടെ മതത്തിന്റെ പേരിൽ തലോടാൻ പാടില്ല. നമുക്ക് ഈ രാജ്യത്തിന് എങ്ങനെ കൊച്ചു കൊണ്ടാൻ പറ്റും? കൊള്ളുന്ന ആളാണ് ഞാൻ. ഗുരുവായൂരപ്പന് പാൽപ്പായസം കഴിക്കാറുണ്ട്. അപ്പൊ മക്കയില് ഞങ്ങളെ മക്കയില് ഇരിക്കുന്നത് ശിവരൂപാണ്. കൊള്ളുന്ന ആളാണ് ഞാൻ. ഗുരുവായൂരപ്പന് പാൽപ്പായസം കഴിക്കാറുണ്ട്. അപ്പൊ മക്കയില് ഞങ്ങളെ മക്കയില് ഇരിക്കുന്നത് ശിവ കൊള്ളുന്ന ആളാണ് ഞാൻ. ഗുരുവായൂരപ്പന് പാൽപ്പായസം കഴിക്കാറുണ്ട്. അപ്പൊ മക്കയില് ഞങ്ങളെ മക്കയില് ഇരിക്കുന്നത് ശിവരൂപാണ്. അതെ, വളരെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് ഒരു സാധാരണക്കാരനായ ശ്രീ ഇസ്മായിൽ എന്ന് പറയുന്ന ഈ സുഹൃത്ത് ഈ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചത്. ഇത് നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൂടി അദ്ദേഹം വാചാലനാവുകയാണ്. ഇത് ഉൾക്കൊള്ളേണ്ട രീതിയുണ്ട്. ഒരു സമൂഹമാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്. ഇത് അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ പല എതിർപ്പുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനിയും എതിർപ്പുകൾ ഉണ്ടായേക്കാം എന്ന ഒരു നിഗമനമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ, നല്ല രീതിയിൽ ചിന്തിക്കുന്നവരെ ഒരിക്കലും ഒരു സമൂഹം കണ്ണുമടച്ച് അംഗീകരിക്കില്ല. അവർക്കെതിരെ ഒരുപാട് വാളുകൾ ഓങ്ങിയേക്കാം, വടികൾ ഉയർന്നേക്കാം, നാവുകൾ പൊങ്ങിയേക്കാം. തീർച്ചയായും ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശവും മറ്റു കാര്യങ്ങളും ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ, ഇതൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മനോവിചാരമാണ് ഇവിടുത്തെ ഓരോ പൗരനും ഉണ്ടാകേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാത്രമല്ല, നമ്മുടെ ജീവിത രീതികളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ തൊഴിലിനെ, ഒന്നിനെയും മതവുമായി കൂട്ടിക്കെട്ടരുത് എന്ന ഒരു സമ്പൂർണമായ ആശയമാണ് ശ്രീ ഇസ്മയിൽ പങ്കുവച്ചത്. ഇത് തന്നെയാണ് ഇന്ന് നമുക്ക് വേണ്ടത്, ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, വിദേശ രാജ്യങ്ങളിലൊക്കെ രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ, തൊഴിലിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമയവും കാലവും നീക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ അത്തരത്തിൽ ഒരു സമ്പ്രദായം ഇല്ല. അപ്പം ആ രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തണം. ആ രീതിയിൽ കൂടെ നമ്മുടെ സാമൂഹ്യ അവസ്ഥ, നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം മാറണം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് മാറ്റാൻ സാധിക്കൂ എന്ന അഭിപ്രായമാണ് ശ്രീ ഇസ്മയിലിനുള്ളത്. അത് വളരെ സത്യവുമാണ്. കാരണം കുട്ടികൾ പഠിച്ചു വരുന്നത് ആ രീതിയിലാണ്. കുട്ടികളെ അതാണ് പഠിപ്പിക്കേണ്ടത്. സമൂഹം, രാജ്യം, ഇതൊക്കെയാണ് നന്മ, മനസ്സ്, ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ മതമല്ല. മതത്തിൻ്റെ തൂണുകളിൽ കുട്ടികളെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും കെട്ടിവെക്കുന്ന രീതി പാടെ എടുത്തു കളയണം, പാടെ എടുത്ത് ദൂരെ എറിയണം എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോട് പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഒരു സാധാരണ പൗരൻ്റെ, ഒരു സാധാരണ വ്യക്തിയുടെ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ, ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരൻ്റെ വാക്കുകളായിട്ടാണ് അതിനെ കാണേണ്ടത്. തീർച്ചയായും അതങ്ങനെ തന്നെ കാണാൻ പറ്റൂ. അതങ്ങനെയാണ് കാണേണ്ടത്. അങ്ങനെ തന്നെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. നമ്മുടെ പുരോഗതി, നമ്മുടെ വികസനം, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് സാധൂകരിക്കാൻ പറ്റൂ എന്ന ഒരു പൊതു ആശയമാണ് ഈ വ്യക്തി ഇന്ന് പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ രണ്ടാം ഘട്ടമായിട്ടാണ് ഇന്ന് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് തത്വമയി ടീം എത്തിക്കുന്നത്. എന്തായാലും ഇത് ഒരു നല്ല ആശയമാണ്. ഒരു നല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നല്ല ആശയമാണ്, പ്രാവർത്തികമാക്കേണ്ട ആശയം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.